വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനും കുത്തുക എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഈ വീഡിയോ കണ്ടാൽ ആ പ്രയോഗം പ്രയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ കെ സുരേന്ദ്രനോട് മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് സുരേന്ദ്രന് കൊഞ്ഞനം കുത്തേണ്ടി വന്നത്. രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് കെ സുരേന്ദ്രനുമായുള്ള ഫോൺ സംഭാഷണം പ്രസിദ്ധ അഴികൂട പുറത്തുവിട്ടിരുന്നു. സി കെ ജാനുവിന് പണം കൊടുക്കുന്നത് പി കെ കൃഷ്ണദാസ് അറിയരുത് എന്ന് സുരേന്ദ്രൻ പറയുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. ഈ ഫോൺ സംഭാഷണത്തെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് കെ സുരേന്ദ്രന് ഉത്തരം മുട്ടിയത്. ഒടുവിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സുരേന്ദ്രൻ രക്ഷപ്പെട്ടത് എങ്ങനെയെന്നല്ലേ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വേറെ ജോലി ഒന്നുമില്ല നിങ്ങൾക്ക്. പ്രസീത ജനങ്ങളോടല്ലേ പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു മടിയുണ്ട്. നിങ്ങൾ എന്താണ് മാധ്യമങ്ങൾ ഇങ്ങനെയാണ് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കള്ളപ്രചരണം നടത്തിയത്? പണം കൊടുക്കുന്നത് പി കെ കൃഷ്ണദാസ് അറിയരുത് എന്ന പ്രസീതയുമായുള്ള ഫോൺ സംഭാഷണത്തെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും സുരേന്ദ്രൻ ഇടപെട്ടു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ പ്രസീത? ഇതാണോ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? നിങ്ങളെ ആര് പറഞ്ഞുവിട്ടതാണ് പ്രസീതയെ കുറിച്ച് ചോദിക്കാൻ? ജനങ്ങളോട് മറുപടി പറയണ്ടേ എന്ന് മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിച്ചപ്പോൾ, കുറെ ദിവസമായി നിങ്ങൾ ഇത് തുടങ്ങിയിട്ട് ഇതിലൊക്കെ എന്ത് മറുപടി പറയാനാണ്? ജനങ്ങളോടുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞുകൊള്ളാം, അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് അതിന് യാതൊരു മടിയുമില്ല. മാധ്യമങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? വസ്തുതാവിരുദ്ധമായ കള്ളപ്രചരണങ്ങളാണ് മാധ്യമങ്ങൾ നടത്തുന്നത് എന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി. ഒടുവിൽ സുരേന്ദ്രൻ കാറിൽ കയറി പോകുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം. ഏതായാലും ഈ വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിക്കുകയാണ്. അതേസമയം 5 ദിവസം ഡൽഹിയിൽ തങ്ങിയ കെ സുരേന്ദ്രൻ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായും സംഘടനാ ചുമതലയുമുള്ള ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷുമായും മാത്രമാണ് കൂടിക്കാഴ്ച നടത്തിയത്. മോദിയും അമിത്ഷായും സുരേന്ദ്രനെ കാണാൻ പോലും കൂട്ടാക്കിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ സുരേന്ദ്രന് കടുത്ത മുന്നറിയിപ്പ് ദേശീയ നേതൃത്വം നൽകിയതായും സൂചനയുണ്ട്. സുരേന്ദ്രനെ മാറ്റി നിർത്തി കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ സംസ്ഥാന ഭാരവാഹികളുടെ യോഗവും ദേശീയ നേതൃത്വം വിളിച്ചതായി വിവരങ്ങളുണ്ട്. ഉടനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിലും വൈകാതെ പുതിയ നേതൃത്വത്തെ കൊണ്ടുവരാൻ ആലോചിക്കുന്നതാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഉടനെ മാറ്റുന്നത് ആരോപണങ്ങൾ ശരിവെക്കുന്ന സന്ദേശം നൽകുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.